ഞാൻ എല്ലാവരോടും പറയുന്നു, ചില വീട്ടിലുണ്ടാവും പ്രായം ചെന്ന് കിടന്ന കിടത്തത്തിൽ ഇപ്പം മരിക്കും എന്ന രൂപത്തിലൊക്കെ ഉണ്ടാകുന്ന രോഗികളുണ്ടാകും. എന്നാ അവർക്ക് നിങ്ങളൊരു സൂറത്ത് ഓതിക്കൊടുക്കാൻ വേണ്ടി പറയണം, ഓതാൻ വേണ്ടി പറയണം. ഇമാമിയങ്ങളൊക്കെ കിതാബിൽ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. കിടന്ന കിടത്തത്തിൽ രോഗികളായി കഴിയുന്നവരുണ്ട്. അവർക്ക് ഓതാൻ പറ്റുന്ന രോഗികളാണെങ്കിൽ അവരോട് ഒരു ചെറിയ സൂറത്ത് ഓതാൻ വേണ്ടി പറയണം. ആ സൂറത്ത് ഓതിയിട്ട് അവർ മരിക്കുകയാണോ, ഖബർ അവരെ കൂട്ടിപ്പിടിച്ച് വേദനിപ്പിക്കൂല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള രോഗികൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ആ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുക, ഏതാ സൂറത്ത്? ചെറിയ സൂറത്താണ് ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بابا ആ കിടന്ന കിടത്തത്തിൽ രോഗിയായി കഴിയുമ്പോ ആ സൂറത്ത് ഓതാൻ മറക്കരുതേ. അത് ഓതിയിട്ട് അങ്ങനെ മരിക്കാൻ കഴിഞ്ഞെങ്കിൽ നല്ലഹുത്തുൽ ഖബർ എന്നൊരു സാധനമുണ്ട്, ഖബർ കൂട്ടി വേദനിപ്പിക്കുക. ആ ഖബർ കൂട്ടി വേദനിപ്പിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയോ? ഇത് നമ്മുടെ വീട്ടിൽ രോഗികളായി കഴിയുന്നവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇരിക്കട്ടെ, അപ്പൊ വീട്ടിലുള്ള സ്ത്രീകളുടെ ഉത്തരവാദിത്വമാണ് ആ വീട് വൃത്തിയാക്കി വെക്കുക എന്നത്.